അല്ലാഹു വിലക്കിയ ഒരു കാര്യത്തിനും നീ പെടാൻ പാടില്ല. നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. തക്വയില്ലാത്ത ഒരു ജീവിതവും നീ ഇടപെടാൻ പാടില്ല. സിനിമയുടെയും സീരിയലുകളുടെയും അഡിക്റ്റായി മാറാൻ പാടില്ല. തോന്നിവാസിയായി ജീവിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ മതത്തിന് ചില നിയമങ്ങൾ ഉണ്ട്. ആ നിയമങ്ങളെ നീ കാറ്റിൽ പറത്താൻ പാടില്ല. നമുക്ക് വേണ്ടതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അദാ മിദ്ഹതേ മുസ്തഫ കയേ ഇഹ്സാന ഹേ ഉൻകദർ ചുമനെ കാ സിലാ മിൽ ഗയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെച്ചിട്ട് എനിക്ക് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, ഹബീബിന് പൊരുത്തമുള്ള ഒരു ജീവിതം എനിക്ക് വേണം. ആ നിലയ്ക്ക് എന്റെ പ്രിയ പെങ്ങന്മാരോട് ഞാൻ വസൂയത്ത് ചെയ്യുകയാണ്. മോളെ, നിന്റെ ശരീരഭാഗങ്ങൾ അന്യ പുരുഷന്മാര് കാണുന്ന വിധത്തിൽ തെരുവിലിറങ്ങിക്കറങ്ങല്ലേ മോളെ. കലാലയത്തിന്റെ മുറ്റത്ത് നിന്റെ ചാരിത്രവും നിന്റെ പരിശുദ്ധിയും പണയം വെക്കല്ലേ മോളെ. മലപ്പുറം ജില്ലയിൽ പോലും വൈകുന്നേരം പള്ളിക്കൂടം വിട്ട് വരുമ്പോ ജോഡികളായി ആണും പെണ്ണും നടന്നു വരികയാണ്. ഇവിടെ ഒരു കാരണവന്മാർക്കും അത് തടുക്കാൻ കഴിയുന്നില്ല. ഒരു പള്ളിയിലെ ഉസ്താദിനും അത് വിലക്കാൻ കഴിയുന്നില്ല. ഒരു വാപ്പാക്കും അത് തടയാൻ കഴിയുന്നില്ല. ഒരു ഉമ്മാക്കും അതിനെതിരെ നിൽക്കാൻ കഴിയുന്നില്ല. ഈ നിലക്ക് തകർന്നു പോയില്ലേ നമ്മുടെ സാമൂഹിക സദാചാരം? അങ്ങ് പ്രവാസ ലോകത്തിൽ നിന്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരുണ്ടോ ഉമ്മമാരുണ്ടോ? പ്രിയപ്പെട്ട മകള് SSLC പാസ്സായി എന്ന് പറഞ്ഞപ്പോ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് റൂമിലുള്ളവർക്ക് മിഠായി വാങ്ങിക്കൊടുത്തിട്ട് വൈകുന്നേരം മകൾക്ക് നല്ലൊരു മൊബൈല് വാങ്ങിക്കൊടുത്ത ചവാപ്പാ. ആ പ്രിയപ്പെട്ട നിങ്ങളുടെ മകളില്ലേ തിരൂരങ്ങാടി കോളേജിലാകട്ടെ, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാകട്ടെ, EMEA കോളേജിലാകട്ടെ, മീൻചന്ത കോളേജിലാകട്ടെ, ഏത് കലാലയത്തിലേക്ക് പോയിട്ടാണെങ്കിലും നിങ്ങളുടെ മകള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിക്കുന്നതിൽ എത്രമാത്രം സദാചാരമുണ്ടെന്ന് വിലയിരുത്താൻ മരുഭൂമിയിൽ കിടന്ന് രക്തം വിയർപ്പാക്കിയിട്ട് ആവശ്യമുള്ള ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുന്ന വാപ്പാ, നിങ്ങൾക്കതറിയാൻ നേരമുണ്ടോ? രാവിലെ മുതൽ കലാലയത്തിന്റെ കോളേജ് ക്യാമ്പസുകളുടെ മുറ്റത്ത് കിടന്ന് അന്യപുരുഷന്മാരോടൊപ്പം കൂത്താടി തള്ളിത്തകർത്തിട്ട് മക്കള് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോഴും വാപ്പാട വിചാരം, എന്റെ മകള് മുസ്ഹഫിന്റെ നടുങ്കണ്ടം തന്നെ, നിന്റെ മകള് മലക്കുകളിൽ പെട്ടതാണോ, നിന്റെ മകൻ മലക്കുകളിൽ പെട്ടതാണോ? അവിടെ എല്ലാം പോയി അരുതായ്മയുടെ നടുവിൽ ജീവിക്കുമ്പോഴും അത്ര പരിശുദ്ധിയോടെ അങ്ങ് തിരിച്ചു വരാം. വാപ്പാ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെക്കുറിച്ചൊരു ഉത്തരവാദിത്വമില്ലേ? ഇത് പറയുമ്പോ ഏകപക്ഷീയമായി എതിർക്കുന്ന എതിർപ്പല്ല. കലാലയങ്ങളുടെ മുറ്റത്ത് നടക്കുന്ന തോന്നിവാസങ്ങള് പലപ്പോഴും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പഠനകാലത്ത് പോകുമ്പോഴും പരീക്ഷകൾക്ക് പോകുമ്പോഴും എല്ലാം, ഞങ്ങൾ ഡിഗ്രിയുടെ പരീക്ഷ എഴുതിയത് മീൻചന്ത ആർട്സ് കോളേജിലാണ്. ഞങ്ങളങ്ങനെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ, ഞാൻ പഠിച്ചത് ബുഖാരി ദഴവ കോളേജിലാണ്. അപ്പൊ ഞങ്ങളുടെ പരീക്ഷ ഒന്നുകിൽ EMEA കോളേജ്, അല്ലെങ്കിൽ മീൻചന്ത ആർട്സ് കോളേജ്, അല്ലെങ്കിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പോലുള്ള സെന്ററുകളിൽ വെച്ചൊക്കെ ഞങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സമുദായത്തിന്റെ മക്കള് പറതയിട്ടവർ പോലും കലാലയത്തിന്റെ മുറ്റത്ത് വന്ന് കാണിക്കുന്ന ബഹളമയങ്ങൾ, അത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എത്രയോ അപകടകരമാണ്.
കാരണം മക്കളെ പഠിപ്പിക്കുക എന്ന ചിന്തയല്ലാതെ അവർ പോകും. അവർക്കാവശ്യമുള്ളതിന് സംഖ്യ നൽകുകയല്ലാതെ ജീവിതം എവിടെ എന്ന് ചിന്തിക്കുന്നില്ല. ഈ നിലയിലേക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ ധാർമ്മികമായ ചുറ്റുപാടുകൾ മാറിപ്പോയാൽ ഞാൻ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പെങ്ങളെ, ഞാനും നീയും ഒരു മതത്തിലെ അംഗമല്ലേ മോളെ? ഈ മതത്തിന് ചില നിയമങ്ങളില്ലേ മോളെ? ഇതിനൊരു നേതാവില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു നേതാവുണ്ട്. ആ നേതാവ് പറഞ്ഞ വരിക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല മോളെ. തഖ്വയോടെ ജീവിക്കണേ മോളെ. ഞാനതാ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. അതാ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന യുവതി യുവാക്കൾ ആരാണ്? അവർക്കില്ലേ വലിയ പ്രതിഫലം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്? കണ്ടില്ലേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കഅബുൽ അഹ്ബാർ എന്നവര് പറയുകയാണ്, ഇസ്രയേലിൽ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവ് ഏകാന്തമായിരുന്നു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. ഏകാന്തമായിരുന്നു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ബഹറുദ്ദുമുഅയിൽ എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നല്ല ഒരു ചെറുപ്പക്കാരനാണ് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. അതാ ഏകാന്തമായിരുന്നു ആരാധന നടത്തുമ്പോൾ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്ത് വേണം? അല്ലാഹു അഅലമു ബിഹാജതി, എനിക്ക് വേണ്ടത് അല്ലാഹുവിനറിയാം. അല്ലാഹു തആല അദ്ദേഹിച്ചു എന്ന ഏകശ്യ ഫലം അതിൽ നിന്ന് കിട്ടുന്നു. ആവശ്യമുള്ളപ്പോൾ കൈനീട്ടിയാൽ വെള്ളം ലഭിക്കുന്നു. അദ്ദേഹം അങ്ങനെ നല്ല ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയാണ്. കുറെ കാലം അങ്ങ് കഴിഞ്ഞപ്പോ ഫലമ്മാ കാന ബഅദ മുദ്ദതിൻ മറത്ത് ബിഹി ഇംറാഅത്തുൻ ലഹാ ഹുസ്നുൻ വജമാൽ. കുറെ കാലം കഴിഞ്ഞപ്പോ സുന്ദരിയായ ഒരു പെണ്ണ് വന്നു അദ്ദേഹത്തിന്റെ ആരാധനാമുറിയുടെ അടുക്കൽ. മഗ്‌രിബിന്റെ സമയമായി. എന്നിട്ട് ആ പെണ്ണ് വിളിച്ചു ചോദിക്കുകയാണ്, യാ അബ്ദല്ലാ, ഓ അല്ലാഹുവിന്റെ ദാസനായ മനുഷ്യ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ ലബ്ബൈക്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? قال لها امنشنا പെണ്ണിനോട് പറഞ്ഞു, ഹുവ അല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാറുൽ ഹയ്യുൽ ഖയ്യൂമുൽ ആലിമു ബിമാ ഫി സ്ദൂരി വബാഇദു മൻ ഫിൽ ഖുബൂർ. അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. എന്നാൽ ഈ പെണ്ണ് പറയുകയാണ്, അൽ ബലദു മിന്നി ബഈദ്, എന്റെ വീടങ്ങ് കുറേ ദൂരെയാണ്, ഈ രാത്രിയിൽ ഞാൻ അവിടെ എത്തിപ്പെടൂല, അതുകൊണ്ട് എനിക്കൊന്ന് താമസിക്കാൻ സൗകര്യം വേണം. മനുഷ്യത്വപരമായി കരുണയുള്ള മനുഷ്യൻ പറഞ്ഞു, ആയിക്കോട്ടെ, നീ ഇവിടെ കയറി താമസിച്ചോ. ആ പെണ്ണി ആരാധനാ മുറിയുടെ അകത്തേക്ക് കയറിയിട്ട് റമത്ത് സിയാബഹ വസ്ത്രങ്ങളെല്ലാം വലിച്ചൂരിയങ്ങ് കളഞ്ഞിട്ട് നഗ്നയായി ഈ ആബിദായ മനുഷ്യന്റെ മുമ്പിലേക്ക് നിന്നിട്ട് പറയുകയാണ്, നീ എന്നെ ഉപയോഗിച്ചോ, നീ എന്നെ അനുഭവിച്ചോ, നിന്റെ വസ്ത്രമെടുത്ത് മറയ്ക്കു പെണ്ണേ, അല്ലാഹുവിനെ ഭയക്കു പെണ്ണേ. ആ പെണ്ണ് വഴങ്ങുന്ന ഒരു കോലവും ഇല്ല. അപ്പോൾ മഹാനായ ആബിദായ മനുഷ്യൻ
അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചോദിക്കുകയാണ്, അല്ലയോ ശരീരമേ നീ എന്തു പറയുന്നു? ശരീരം പറയുകയാണ് ഇവളോടൊപ്പം നല്ല നിലക്കൊന്ന് സന്തോഷിക്കാമെന്ന്. മനുഷ്യന്റെ ശരീരം അവന്റെ ദേഹത്തിന്റെ ഇച്ഛ അങ്ങനെയാണ്, ശരീരത്തിന്റെ ഇഷ്ടം അങ്ങനെയാണ്. ആ ശരീരം പറഞ്ഞു നമുക്കൊന്ന് ആസ്വദിക്കാമെന്ന്. മനസ്സിനോട് ചോദിച്ചു, അല്ല, ഇത്രയും കാലം ചെയ്ത ആരാധനകളെല്ലാം നശിപ്പിച്ച് അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന തോന്നിവാസത്തിന് ഞാൻ നിൽക്കണോ? അദ്ദേഹത്തിന്റെ ആത്മാവ് പറഞ്ഞു, വേണ്ട. ഇങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലും ചില സംഘട്ടനങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം ചെയ്യാൻ നേരം മനസ്സ് പറയും വേണ്ട, ശരീരം പറയും വേണം. അപ്പൊ ശരീരത്തെ തോൽപ്പിക്കുന്ന മനസ്സിന്റെ ഉടമയാണ്, വികാരത്തെ അതിജീവിക്കുന്ന വിവേകത്തിന്റെ ഉടമയാണ് ബുദ്ധിമാൻ. ചുരുക്കട്ടെ സഹോദരന്മാരെ, അവസാനം ഈ മനുഷ്യനിങ്ങനെ ആലോചിച്ചു, റബ്ബേ നിന്റെ നരകത്തിൽ നിന്ന് ഞാനെങ്ങനെ രക്ഷപ്പെടാനാണ്? അതുകൊണ്ടൊരു വിളക്ക് കൊണ്ടുവന്ന് കത്തിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വിരല് കാണിക്കുമ്പോൾ ചൂടുണ്ട്, വിരല് കാണിക്കുമ്പോൾ പൊള്ളുന്നുണ്ട്, വിരല് കാണിക്കുമ്പോൾ പേടിയുണ്ട്. ഈ വിളക്കിന്റെ തീക്ക് ഇത്ര വലിയ ചൂടുണ്ടെങ്കിൽ റബ്ബേ നീ ഒരുക്കി വച്ചിരിക്കുന്ന നരകം എങ്ങനെ സഹിക്കാനാ? തല തുറന്നിട്ട് തെരുവിലിറങ്ങുന്ന പെങ്ങളെ, രാവിലെ ഒരു കറുത്ത ലോഹായി എടുത്തിട്ട് പത്ത് പവന്റെ മാലയെടുത്തതിന്റെ പുറത്തിട്ട് ഒരു തുണ്ടം തുണി തലയിലിട്ടിട്ട് നാഴികയ്ക്ക് 40 വട്ടം ഒഴിഞ്ഞു പോകുന്ന ഒരു കഷ്ണം തുണി മുടിയുടെ മുൻഭാഗവും പിൻഭാഗവും തുറന്നു കിടക്കുകയാണ്. എന്നിട്ട് കൊണ്ടോട്ടിയങ്ങാടിയിലും രാമനാട്ടുകരയങ്ങാടിയിലും കോട്ടക്കലങ്ങാടിയിലും തിരൂര് മാർക്കറ്റിലൊക്കെ അലഞ്ഞു തിരിയുന്ന പെണ്ണെ, ഒന്നാലോചിക്കുമോളെ, നിന്റെ തലമുടി മറക്കണമെന്ന് പറഞ്ഞതൊരു മുസ്ലിയാരല്ല, നിന്റെ ശരീരം മറക്കണമെന്ന് പറഞ്ഞത് ഒരു കാളിയാരല്ല, നിനക്ക് തലയും മുടിയും തന്ന അള്ളാനെ മറന്നിട്ട് ആറാടി കൂത്താടി നടക്കുന്ന സഹോദരി, നിനക്ക് അള്ളാഹുവിന്റെ നരകം സഹിക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പെമ്പിള്ളേര് അന്യ പുരുഷന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പെണ്ണുങ്ങളാണ്. അതിനു മുമ്പ് നീ വീട്ടിൽ നിന്ന് അടുപ്പത്തുള്ളൊരു തീക്കൊള്ളിയെടുത്ത് കയ്യിൽ വെച്ച് നോക്കുമോളെ, അത് നിനക്ക് സഹിക്കാൻ പറ്റുമോ? അതിനേക്കാൾ വലിയ അപകടമാണ് അന്യ പുരുഷനും അന്യ സ്ത്രീക്കും ഹസ്തദാനം നൽകിയാൽ സംഭവിക്കുന്നത്. അള്ളാന്റെ ഹബീബിന്റെ കൈ കൊണ്ട് ഒരൊറ്റ പെണ്ണിന്റെയും കയ്യിൽ മുസാഫത്ത് ചെയ്തിട്ടില്ല, ഒരന്യ പെണ്ണിനും ഷെയ്ക്ക് ഹാൻഡ് നൽകിയിട്ടില്ല. അറിയോ, എന്നിട്ട് നിനക്കേതു നീതിശാസ്ത്രം? അതൊക്കെ മൊയ്ലേരെ ഇപ്പോഴത്തെ സിമ്പിൾ മാറ്ററാ. ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഡിഗ്രിയിലും ഒക്കെ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സംഭവമൊന്നുമല്ല, അതിനേക്കാൾ വലിയ ഹാൻഡ് ഇവിടെ നടക്കുന്നില്ലേ? അതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ മതത്തിന്റെ നിയമം മാറ്റിവെക്കാൻ പറ്റൂല, അള്ളാഹുവിന്റെ നിയമം മാറ്റിവെക്കാൻ പറ്റൂല. മരണം ഒടുക്കാൻ പറ്റുന്ന, മരണം തടയാൻ പറ്റുന്ന ഒരു മരുന്ന് ഒരു ഡോക്ടറും കണ്ടുപിടിച്ചിട്ടില്ല. നിനക്ക് മരിക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ചെയ്തോ, കുഴപ്പമില്ല. നീ മരിക്കും, നിന്നെയും കബറടക്കും. നിനക്കും ചോദ്യമുണ്ട്, നിനക്കും വിചാരണയുണ്ട്, നിനക്കും പരലോകമുണ്ട്, എനിക്കും നിനക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. ഈ ഒരു ബോധമല്ലേ ലോകത്ത് നീതി വളർത്തു? അല്ലാതെ എന്തിനാണ് ലോകത്തുള്ള നിയമങ്ങൾ ചാടിക്കടക്കാൻ? എന്തെല്ലാം നമ്മുടെ കേരളത്തിൽ ഓരോ കേസൊക്കെ ഇങ്ങനെ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നതാണൊക്കെ ഓരോ കേസ് വരിക. കുറെ ദിവസം കഴിയുമ്പോൾ ഇതാ പോകുന്നു. എത്ര കേസുകൾ നമ്മൾ കണ്ടു, എത്ര പെമ്പിള്ളേരെ ഇപ്പൊ വിലസണത്,
കേരളീയ രാഷ്ട്രീയത്തെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും പെണ്ണുങ്ങളാ. ഒരുത്തി സോളാറും കൊണ്ട്, അടുത്തവള് MBBS കൊണ്ട്, വേറൊരുത്തി ഡൽഹിയും കൊണ്ട്, വേറൊരുത്തി സ്വർണവും കൊണ്ട്. ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ മുഴുവനും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഏതായാലും ശരി സഹോദരന്മാരെ, അറിയണം, ഞാൻ നീട്ടി സംസാരിക്കുകയല്ല, ഈ മനുഷ്യന് ദാ തീയിലേക്ക് വിരൽ കാണിച്ചിട്ട് പൊള്ളിക്കുകയാണ്, റബ്ബേ നിന്റെ നരകം എനിക്ക് സഹിക്കാൻ പറ്റൂല. അങ്ങനെ വിളക്കിലേക്ക് കാണിച്ച് തീയെന്ന് കത്തി കത്തി കൈയുടെ വിരല് കത്തിപ്പോയി. വിരലുകൾ ഇങ്ങനെ കത്തിച്ചു കളയുന്നത് കണ്ടപ്പോ ഈ പെണ്ണൊരൊറ്റ അട്ടഹാസം ഫസാഹത്തിൽ ജാരിയത്തു സൈഹത്തൻ അദീമത്തൻ ഫാറഖത്തി ദുനിയ. രാത്രി ഒരു അന്യപുരുഷൻ മാത്രമുള്ള വീട്ടിൽ അയാള് കൈ ഇങ്ങനെ കത്തിച്ചു കളയുന്നത് കണ്ടപ്പോൾ പെണ്ണ് ഭയന്ന് രണ്ടു വീണങ്ങ് മരിച്ചുപോയി. ഈ മനുഷ്യനവളുടെ വസ്ത്രമെടുത്തവളുടെ ശരീരം മൂടി അങ്ങ് കിടത്തി. രാവിലെ ആയി ഇബ്ലീസുൽ ലഈം അനൗൺസ്മെന്റ് തുടങ്ങി. അയ്യുഹന്നാസ് ان العابد قد زنى زنا بفلانة بنت فلان وقتلها. ഇത്രയും കാലമായി അവിടെ മടങ്കെട്ടി ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ ഇന്നലെ ഒരു പെണ്ണിനെ വ്യഭിചരിച്ച് കൊന്നുകളഞ്ഞിന്റെ അനൗൺസ്മെന്റ് കേട്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ പട്ടാള സമേതം അതാ ഈ മനുഷ്യന്റെ മഠത്തിലേക്ക് ആരാധനാ മുറിയുടെ മുമ്പിലേക്ക് മാർച്ച് ചെയ്ത് വരികയാണ്. ഇത് ഞാൻ എഴുതിയ കഥയല്ല, ഇബ്നുൽ ജൗദിയുടെ ബഹ്റുദ്ദുമുഅയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് കഅബുൽ അഹ്ബാർ പറഞ്ഞ സംഭവമാണ്. ചുരുക്കി പറയട്ടെ, അങ്ങനെ രാജാവും പരിവാരങ്ങളും വന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഐന ഫുലാന, അല്ലയോ മനുഷ്യ പെണ്ണെവിടെ. ഖാല ലഹു ഇന്ദി ഹാഹുന, ഇവിടെയുണ്ടല്ലോ. എന്നാൽ അവൾ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. അപ്പൊ ആപിതായ മനുഷ്യൻ പറയുകയാണ് ഇന്നഹാ കദ മാത്തത്ത്, ആ മനുഷ്യൻ അവ പെണ്ണ മരിച്ചുപോയി. അപ്പ രാജാവ് പറയാണ് മാ റളീത ബിസ്നാ ഹത്താ ഖതൽത നഫ്സല്ലതീ ഹറമല്ലാഹു ഖത്ലഹാ, നിനക്ക് വ്യഭിചരിച്ചിട്ട് മതിയായില്ല, എന്നിട്ട് നീ കൊന്നുകളഞ്ഞോ അവളെ. അപ്പ ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല, മറുപടി കേൾക്കാനാരുമില്ല. അല്ലാഹുമായുള്ള ബന്ധത്തിന്റെ പരിശുദ്ധി അറിയാൻ ആളില്ല. ആളുകൾ കാടളകി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ വീടങ്ങ് തകർത്തു കളഞ്ഞോ. അദ്ദേഹത്തെ കയറിട്ട് കെട്ടിവലിക്കുകയാണ്, പെണ്ണിന്റെ ശരീരവും ചുമന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി നിർത്തുകയാണ്. അദ്ദേഹത്തെ അങ്ങ് നിർത്തിയിട്ട് നാട്ടി നിർത്തിയിട്ട് കഥകളൊന്നും കേൾക്കാൻ ആളില്ല, നിരപരാധിത്വം അറിയാൻ ആളില്ല. അദ്ദേഹത്തിന്റെ തലയിലേക്ക് നല്ല മൂർച്ചയുള്ള വാളങ്ങ് വെച്ചപ്പോ മൂർദാവിലേക്ക് വാള് വച്ചിട്ട് മുറിക്കാനിറങ്ങുന്ന നേരത്ത് അദ്ദേഹം ഒരൊറ്റ വിളി ഒന്ന് ഒറ്റ വിളിയാ
അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഓ ജിബ്രീലേ, അദ്ദേഹത്തോട് പറയണം അങ്ങനെ വേദനിച്ച് വിശബ്ദമുണ്ടാക്കരുത്, ഒന്നും മിണ്ടരുതെന്ന് പറയണേ. അല്ലയോ സഹോദരാ, ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അല്ലാഹു തആല അറിയിക്കുകയാണ്, ഓ മനുഷ്യ, റബ്ബാകുന്ന ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, എന്റെ ആകാശത്തെ മലക്കുകൾ നിങ്ങളുടെ വിഷയത്തിൽ കരയുന്നുണ്ട്. നിങ്ങൾ ഒരിക്കൽ കൂടി നിലവിളിച്ചാൽ ആകാശഭൂമികൾ തകർന്നു പോകും, അതുകൊണ്ട് മിണ്ടല്ലേ. അങ്ങനെ അതാ അദ്ദേഹം മിണ്ടിയില്ല. രണ്ടേഹത്തിന്റെ മൂർധാതിരോടകാണ് താഴേക്കിറങ്ങുകയാണ്. അദ്ദേഹം മരിച്ചുപോയി. ഫലമാത്ത, അദ്ദേഹം മരിച്ചുപോയപ്പോ റബ്ബല്ലാഹു റൂഹൈലൽ മർഅത്തി, പെണ്ണിന്റെ ശരി മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ആത്മാവ് അല്ലാഹു തആല മടക്കി നൽകി. ആ പെണ്ണ് പറയുകയാണ്, മാത്ത വല്ലാഹി മലലോല മാ സനാ വമാ അന ഇല്ലാ ബിഖാതമി, അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ കന്യകത്വം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, എന്നെ അദ്ദേഹം സ്പർശിച്ചിട്ടില്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ എന്റെ ചതിയിൽ പെടാതിരിക്കാൻ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വിരൽ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, അയാളുടെ കൈ കരിഞ്ഞുപോയി. അപ്പോഴാണ് ആബിദായ മനുഷ്യൻ മനഃപൂർവ്വം കൈയുടെ ഉള്ളിലേക്ക്, കുപ്പായത്തിന്റെ ഉള്ളിൽ മറച്ചു വച്ചിരുന്ന കൈ ജനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അതേ കൈ കരിഞ്ഞിരിക്കുകയാണ്. പെണ്ണിന്റെ ആത്മാവ് മടങ്ങിപ്പോയി. അവള് തിരിച്ചു മയ്യത്തു തന്നെയായി. ജനങ്ങൾ പറയുകയാണല്ലോ, അലിന്ന, ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അക്രമിക്കില്ലായിരുന്നു. അപ്പോഴേക്ക് ഈ മനുഷ്യൻ രണ്ട് പീസായി വീണുപോയി. രണ്ടുപേർക്കും വേണ്ടി ഒരു ഖബറങ്ങ് കുഴിച്ചോ. ഖബറ് കുഴിക്കുമ്പോഴോ ഫവജദൂഫിൽ ഖബരി മിസ്കം അംബറൻ വകാഫൂറ, നല്ല കസ്തൂരിയും അംബറും എല്ലാം നല്ല സുഗന്ധമുള്ള ഖബറാണ്. അപ്പൊ ജനങ്ങൾ വിചാരിച്ചു എന്ന് മയ്യത്ത് നിസ്കരിച്ച് ഖബറടക്കാമെന്ന്. അങ്ങനെ ഒരുങ്ങുമ്പോ വാനലോകത്ത് നിന്നൊരു നാദം മുഴങ്ങുകയാണ്, നിങ്ങൾ നിസ്കരിക്കാൻ വരട്ടെ, മലക്കുകളൊന്ന് നിസ്കരിച്ചോട്ടെ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു കൊണ്ടുചെല്ലുമ്പോ ഫഅംബതല്ലാഹു അലാ ഖബരിഹി മല്യാസ്മീൻ, അല്ലാഹു തആല അവരുടെ ഖബറിന്മേൽ നല്ല ഒന്നാന്തരം സുഗന്ധച്ചെടികളെ മുളപ്പിച്ചിട്ടുണ്ട്. ഖബറിന്റെ ചാരത്ത് എഴുതിയ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പുള്ളതെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിനല്ലാഹി അസ്സ വജല്ല ഇലാ അബ്ദി വവലീ, എന്റെ അടിമയ്ക്കും എന്റെ വലീനമുള്ള കുറിപ്പാണിത്. ഞാനിതാ ഇന്നീ നസബത്തുൽ മിമ്പറ തഹ്ത അർശി വജമഅതു മലായികത്തി വഖതബ ജിബ്രീലു, അതാ കണ്ടില്ലേ, എന്റെ അർശിന്റെ താഴെ ഒരു മിമ്പർ ഒരുക്കിയിട്ട് മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം സംഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ദാസികളിൽ നിന്ന്, ഹൂറികളിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹൂറികളെ അദ്ദേഹത്തിന് നൽകിക്കഴിഞ്ഞു. ചെറുപ്പക്കാരാ, ഈ കഥ നൽകുന്ന ഒരു പാഠമില്ലേ മോനെ? നീ ചാരിത്രത്തോടെ ജീവിക്കാൻ, നീ നിന്റെ പരിശുദ്ധിയോടെ ജീവിക്കാൻ ചിലപ്പോ വേദനിക്കേണ്ടി വന്നേക്കാം, ക്ഷമിക്കേണ്ടി വന്നേക്കാം, എന്നാലും നിനക്ക് റബ്ബ് വലിയ കൂലി തരും മോനെ.
അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമം മറന്നുകൂടാ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മറന്നുകൂടാ, തഖ്വയോടെ ജീവിക്കാൻ വിട്ടുപോയിക്കൂടാ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒന്ന് അടുത്തേക്ക് നിൽക്കുമോ? വെള്ളിയാഴ്ച രാവല്ലേ മോനെ, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ വലിയ കൂലിയുള്ള കാലമല്ലേ മോനെ? എന്റെ പെങ്ങന്മാരെ, അള്ളാനെ മറന്ന് ജീവിക്കല്ലേ പെങ്ങളെ? ഇന്ന് മുതൽ ജീവിതത്തിലൊരു മാറ്റം വരണ്ടേ മോളെ? ഒരന്യ പുരുഷനോടും ഇടപെടല്ലേ മോളെ? നിന്റെ ഔറത്ത് തുറന്നിടല്ലേ മോളെ? അതാ അള്ളാഹു വിലക്കിയതൊന്നും ചെയ്യല്ലേ പെങ്ങളെ? എനിക്കൊരു പെങ്ങന്മാരോടും വിരോധമില്ല. നാളെ നിങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന താല്പര്യമല്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാകുമ്പോ രക്ഷപ്പെടണമെന്ന ചിന്തയല്ലാതെ എനിക്ക് എന്നെ കുറിച്ച് പാടുണ്ടോ? നിങ്ങളെക്കുറിച്ച് പാടുണ്ടോ? കൂട്ടുകാരെ, എല്ലാത്തിലും ഒരു റസൂലുള്ളാഹിനെ അന്ന് മഹബ്ബത്ത് വെക്കണം, ഹബീബിലേക്കൊന്ന് മനസ്സുകൊണ്ട് ചേരണം, തഖ്വയോടെ ജീവിക്കണം. മോനെ, നിന്റെ മനസ്സ് ഏതെങ്കിലും ഒരു പെണ്ണിന് പണയം വെക്കാനുള്ളതല്ല. ദുനിയാവിലെ പെണ്ണ് നാളെ കിളവിയാണ്, സൗന്ദര്യം നഷ്ടപ്പെടുന്നവളാണ്, അല്ലെങ്കിൽ രോഗിയാണ്. ഇവിടെ യുവത്വത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് ഒരു അഞ്ചാറു ദിവസമാണ്. അതിനു മുമ്പ് നീ കുട്ടിയാണ്, പിന്നെ നീ കിഴവനാണ്. ഒരു കുറച്ച് ദിവസത്തെ യുവത്വത്തിന്റെ ബഹളത്തിൽ തോന്നിവാസം കാണിച്ച് സ്വർഗം നഷ്ടപ്പെടുത്തല്ലേ മോനെ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി അങ്ങ് മഹബ്ബത്ത് വെച്ച് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം മോനെ. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് ഹബീബിന്റെ മദീനയിലെത്തണം. ഒരുപാട് തവണ റസൂലുള്ളാഹിനെ കാണണം. കണ്ടില്ലേ ഇമാമിയങ്ങളെല്ലാം റസൂലുള്ളാഹിനെ? കണ്ടില്ലേ മോനെ? അബൂ ഹനീഫ തങ്ങൾ കണ്ടില്ലേ മോനെ? മാലിക്കി ഇമാം തങ്ങൾ കണ്ടില്ലേ മോനെ? ഇമാമുന ഷാഫിഈ തങ്ങൾ കണ്ടില്ലേ മോനെ? അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ കണ്ടില്ലേ മോനെ? ഇമാം ബുഖാരി തങ്ങൾ കണ്ടില്ലേ മോനെ? എല്ലാ ഇമാമിയങ്ങളുടെയും വിജയത്തിന്റെ നിദാനം റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, ഇഷ്ഖാണ്, ഇസ്തമാണ്. അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലണം. എല്ലാ ഇമാമിയങ്ങളും റസൂലുള്ളാഹിനോട് ചേർന്നു. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആക്തിബത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ചില്ലറ ഭാഗ്യമല്ല, ലോകത്ത് കിട്ടാവുന്ന വലിയ ഭാഗ്യം ആക്തിബത്ത് നന്നാകലാണ്. കണ്ടില്ലേ, തസവ്വുഫിന്റെ അഹ്ലുകാരുടെ ചരിത്രങ്ങളും കഥകളും പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നുൽ മുഅദ്ദിൻ എന്നവർ പറയാണ്, ഞാനിങ്ങനെ കഅബാലയത്തെ തവാഫ് ചെയ്യുകയാണ്. അപ്പോഴുണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ കഅബയുടെ കില്ലയോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, കഅബയുടെ കില്ലയോട് പൊത്തിപ്പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ എന്നെ ഈ ദുനിയാവിൽ നിന്ന് മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ എന്നല്ലാതെ ഒരു ദുആയും അദ്ദേഹം ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല മനുഷ്യ, ലിമലാ തസീദു അലാ ഹാദദ് ദുആ, ഈ ദുആ അല്ലാതെ വേറെ ഒരു ദുആയും നിങ്ങൾ എന്തേ ചെയ്യാത്തത്? നിങ്ങൾ എന്തേ അങ്ങനെ വേറെ ഒന്നും ദുആ ചെയ്യാനില്ലേ? അപ്പൊ അദ്ദേഹം പറയുകയാണ്, എന്റെ കഥ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളത് ചോദിക്കൂല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സംഭവം എന്താണ്? അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. വക്കാനല്ലക്കതറ മിൻഹുമാ മുഅദ്ദിനൻ അദ്ദന 40 ആമൻ ഇഹ്തിസാബ,
അതാ കണ്ടില്ലേ എന്റെ ജ്യേഷ്ഠൻ, എന്റെ സഹോദരങ്ങളിൽ മൂത്ത ഒരാളുണ്ടായിരുന്നു, 40 കൊല്ലം വാങ്ങുകൊടുത്ത ആളാണ്. മരണം ഹാജരായപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുസ്ഹഫ് കൊണ്ടുവരാൻ. ഞങ്ങൾ വിചാരിച്ചു മുസ്ഹഫ് കൊണ്ട് ബറക്കത്തെടുക്കാനാണെന്ന്. അദ്ദേഹം ആ മുസ്ഹഫ് വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ മുസ്ഹഫിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഈ മുസ്ഹഫിലുള്ള മതവുമായി എനിക്കൊരു ബന്ധവും ഇല്ല, ഞാനിതിൽ നിന്ന് ഒഴിവാണ്. ثم تحول الى دين النصرانية. അദ്ദേഹം നസ്രാനി മതത്തിലേക്ക് മാറി. ഫമാത്ത നസ്രാനിയായി മരിച്ചുപോയി. ഇന്നാലില്ലാഹ്. ആ ജ്യേഷ്ഠനെ കബറടക്കി. പിന്നെ അടുത്ത സഹോദരനാണ് വാങ്ങുകൊടുക്കേണ്ടത്. 30 കൊല്ലം അദ്ദേഹം വാങ്ങുകൊടുത്തു. പിന്നെ അദ്ദേഹത്തിന്റെ മരണസമയത്തും ഇതേ സംഭവം തന്നെ. അദ്ദേഹവും നസ്രാനിയായി മരിച്ചുപോയി. അപ്പൊ ഞാൻ പേടിച്ചുപോയി, റബ്ബേ, മുസ്ലിമായി ഒന്ന് മരിക്കൽ വലിയ ഭാഗ്യം തന്നെയാണ്, വലിയ കഷ്ടപ്പാടുള്ള കാര്യമാണ് ആ ഭാഗ്യം ലഭിക്കാൻ. അതുകൊണ്ട് എനിക്ക് ആ ഭാഗ്യം ലഭിക്കണം. അപ്പോൾ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്, എനിക്ക് അവസാനം മുസ്ലിമായി ഒന്ന് മരിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചു ആ സഹോദരനോട്, എന്തേ അവരുടെ എല്ലാവരുടെയും കുഴപ്പം എന്തായിരുന്നു? അപ്പോൾ പറയുകയാണ്, അവർ രണ്ടുപേരും സ്ത്രീകളുടെ ഔറത്തിലേക്ക് പിന്തുടരുന്നവരായിരുന്നു. അന്യ പെണ്ണുങ്ങളെ നോക്കിയിട്ട് സന്തോഷിക്കുന്നവരായിരുന്നു. അതാ സൗന്ദര്യമുള്ള ചെറിയ ആൺകുട്ടികളെ നോക്കിയും സ്ത്രീകളെ കണ്ടുകൊണ്ടും സന്തോഷിക്കുന്നവരായിരുന്നു. അതാ തെരുവിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് രാവിലെ പള്ളിക്കൂടത്തിലേക്ക് കോളേജിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ നോക്കിയിട്ട് രസിക്കുന്ന ചെറുപ്പക്കാരാ. മൊബൈലിലൂടെ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് സന്തോഷിക്കുന്ന കൂട്ടുകാരാ. മരണം എനിക്കും നിനക്കുമില്ലേ മോനെ? മരിച്ചുപോയാൽ ഈമാനോടെയുള്ള മരണം കിട്ടിയില്ലെങ്കിൽ ദൗർഭാഗ്യമല്ലേ മോനെ? അതുകൊണ്ട് നല്ല സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ഞാൻ എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി തരണേ. മന്നാനേ ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാവാണ്, ഒരു 10 സ്വലാത്ത് എല്ലിട്ട് നമുക്ക് ദുആ ചെയ്യണം. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് മദീനത്തേക്ക് അയക്കണം. എന്റെ ശബ്ദം വിദേശത്തിരുന്നും പല നാട്ടിലിരുന്നും ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അല്ലാഹുവെ, അവരെയും ഞങ്ങളെയും നീ നന്നാക്കി തരണം. റഹ്മാനേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി.